ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ചെറുപയർ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നല്ല ടേസ്റ്റുണ്ട് ഈ ഒരു പയർ വെച്ചിട്ട്, ഈ ഒരു ടൈപ്പിൽ ചെയ്യുമ്പോൾ, ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പയറൊന്ന് ആദ്യം വേവിച്ച് വെക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് പയർ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് പാകത്തിന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബ്ലണ്ടറിലോട്ട് ഓൾമോസ്റ്റ് 1 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, ക്യൂമിൻ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ 2 കഷ്ണം ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ വെള്ളം ചേർത്തിട്ട്, അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ആദ്യം. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂണ് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, അതുപോലെ 1 ടീസ്പൂണ് ക്രഷ് ചെയ്തെടുത്ത വെളുത്തുള്ളി, രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 വലിയ സവാള, ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കുക, വലിയ സവാളയാണെങ്കിൽ 1 എണ്ണം മതിയാകും. അതുപോലെ കുറച്ച് കറിവേപ്പില, പിന്നെ 4 പച്ചമുളക്, പിന്നെ വേണ്ടത് 1 തക്കാളി, അത്യാവശ്യം വലിയ തക്കാളി തന്നെ 1 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വഴന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച പയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ പയർ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഇപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ ഒന്ന് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്, അതും പയർ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.